നമ്മുടെ അടുത്ത് തന്നെയാണ്. ആ അതിനെ പറ്റി എന്റെ ഫ്രണ്ട്സ് എല്ലാം പറയുന്നുണ്ടായിരുന്നു, ദൈവോ നല്ലതാണ്, ടേസ്റ്റിയാണ്, കഴിച്ചു നോക്കണം. അവർക്ക് വെറൈറ്റി വെറൈറ്റി ഒരുപാട് ഫുഡ്സും കാര്യങ്ങളുണ്ട് ഒക്കെ പറയുന്നുണ്ട്. പിന്നെ എനിക്ക് നല്ല ഒരു പേഴ്സണൽ ഒരു കോണ്ടാക്റ്റും കൂടെ ഉണ്ട് അവിടുത്തെ ചേട്ടനുമായിട്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വിളിക്കാം, വിളിച്ചിട്ട് നമുക്ക് നോക്കാം കിട്ടുമെന്നാണ്. ഫ്രണ്ട്സ്, നമ്മളിപ്പം സ്മോക്കി ഷാക്കിലേക്കിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ 1:30 ആകുമ്പോഴത്തേക്ക് അത് റെഡിയാവും, അത് കഴിഞ്ഞതിന് ശേഷം വിളിക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പുള്ളി പിന്നെ അതിൻ്റെ മെനൂസും കാര്യങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ഇടാമെന്നാണ് പറഞ്ഞേക്കുന്നത്. നോക്കാം പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കട്ടെ. ദേവ്, നമ്മുടെ ഷവർമയുടെ റേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്ത് ഭംഗിയായിട്ടാണ് അവർ ചെയ്തേക്കുന്നത്, അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്ന നോക്കി, അതിൻ്റെ മെനൂസും കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോക്കി ഏതാണ് ഇതിനകത്ത് വേണ്ടിയെന്ന്. നമുക്ക് ഷവർമ പല ടൈപ്പിലുള്ള ഷവർമസ് ഉണ്ട് ദേവ്. അതൊരു വെറൈറ്റി ആണല്ലോ, നമുക്ക് നോക്കാം. ഞാൻ പുള്ളിയോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു എല്ലാം റെഡി ആകുമ്പോഴത്തേക്ക് പുള്ളി വിളിക്കാന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ശരിയാണല്ലോ, എൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടല്ലോ. നമുക്ക് വരുന്നത് എൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹായ്, ഇപ്പം സമയം 2:30 ആകുന്നു. ഇപ്പം ഞാൻ ഇറങ്ങാൻ തുടങ്ങുകയാണ്. പോകുന്ന വഴി എങ്ങനെയൊക്കെ ഒന്ന് കാണിച്ചുതരാം. ഇപ്പം നമ്മൾ മുളക്കിഴയിൽനിന്നാണ് ചെങ്ങന്നൂരേക്ക് പോകുന്നത്. അവിടെ ചെന്നിട്ടുള്ള ബാക്കി വിഷ്വൽസ് എല്ലാം അവിടെ വെച്ച് കാണിച്ചുതരാം. ഓക്കെ. ഹലോ, നമ്മളങ്ങനെ എത്തിയിരിക്കുന്നു. നമ്മൾ സ്മോക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ട് വന്നിരിക്കുന്നു. ഞാൻ സ്മോക്ക് ഷോപ്പിന് ദേവ് പറഞ്ഞിട്ടോട്ട് നമ്മൾ സ്മോക്ക് ഷോപ്പിൽ എത്തിയിരിക്കുന്നു. ഇനിയാണ് നമ്മൾ ഇവിടുന്ന് പാർസലാണ് പറഞ്ഞേക്കുന്നത്, കാരണം ഇവിടുന്ന് കഴിക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ലാത്തതുകൊണ്ട് പാർസലാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പാർസൽ മേടിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ നമുക്ക് അതിനകത്തുള്ള വിഷ്വൽസ് എല്ലാം നമുക്ക് നമ്മളിവിടെ സ്മോക്കി സ്നാക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്രസന്റിലെ കാര്യങ്ങളെല്ലാം നമുക്ക് ചോദിച്ചറിയാം. ഇന്നത്തെ മെനൂസും കാര്യങ്ങളൊക്കെ എന്താണെന്ന് നമുക്ക് ഇവിടുത്തെ ആളോട് ചോദിക്കാം.
ഷവർമ്മയുണ്ട്. വെറൈറ്റി ആയിട്ട് നോർമൽ ചീസ്, ഡബിൾ ചീസ്, സ്പൈസി സ്പെഷ്യൽ ഉണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള സാധനമുണ്ട്, ഡബിൾ ചീസ്, ഫുൾ മീറ്റ് ഉണ്ട്. ഫുൾ മീറ്റ് ആകുമ്പോൾ അതിനകത്ത് വെജിറ്റബിൾസ് ഒന്നും നമുക്ക് വരത്തില്ല. ഓക്കെ, മീറ്റ് മാത്രമേ കാണത്തുള്ളൂ. ഓക്കെ, ജംബോ എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ ഷവർമ്മയുടെ ഡബിൾ ആണ് വരുന്നത്. ഓക്കെ, എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മിക്ക ആൾക്കാരും അത് ഫുള്ള് കഴിച്ച് തീർക്കത്തില്ല. ഓക്കെ, അത് നമുക്ക് കൊണ്ടുപോയി എല്ലാവരും മിക്ക ആൾക്കാരും അതാണ് പ്രൊവൈഡ് ചെയ്ത് വാങ്ങിക്കുന്നതും. ഓക്കെ ആണ്. പിന്നെ നമ്മുടെ അൽഫാമുണ്ട്, പെരിപ്പെരി ഉണ്ട്, ഓക്കെ, ബാർബിക്യു ഉണ്ട്, ഓക്കെ, പെപ്പർ ബാർബിക്യു ഉണ്ട്. ഓക്കെ, പെരിപ്പെരി ആകുമ്പോൾ ഇച്ചിരി ബാർബിക്യുവിനേക്കാളും ഇച്ചിരി സ്പൈസി ആണ്. എന്നാൽ ബാർബിക്യു പോലെ തന്നെ ഒരു പിന്നെ നിങ്ങളുടെ ഒരു സ്പെഷ്യൽ ഉണ്ടല്ലോ, ഒരു കാന്താരി ആൽഫാം. കാന്താരി ആകുമ്പോൾ നമ്മുടെ നാടൻ ടേസ്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അൽഫാമിനകത്ത് നമ്മുടെ കാന്താരി മസാല, നമ്മൾ സ്പെഷ്യൽ കാന്താരി മസാല നാടൻ ടേസ്റ്റോടെ വരുന്നത്. ഓക്കെ, വേറെ ഇനി പിന്നെ ജ്യൂസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ജ്യൂസസ് ആയിട്ട് വരുന്ന മുജിറ്റോ ഉണ്ട്, മുജിറ്റോ, ബ്ലൂ ഓഷൻ, ഗ്രേപ്പ്. അപ്പോൾ നമ്മൾ ഇത് കാണുന്ന മൊത്തം നിങ്ങൾക്ക് സെർവ് ആണോ? എല്ലാ ദിവസവും അവൈലബിൾ അല്ലെങ്കിലും എല്ലാ ദിവസവും പിന്നെ ഓർഡർ അനുസരിച്ചാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ സ്റ്റീക്ക് ആകുമ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടുത്തെ ചേട്ടൻ പറഞ്ഞതിനോട് ഞായറാഴ്ചകളിൽ ബിരിയാണിയും കാര്യങ്ങളും. ഓക്കെ, സ്റ്റീക്ക് ആകുമ്പോൾ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്യാം, ജനറൽ ലൈനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പം നേരത്തെ പ്രീ ഓർഡർ ചെയ്താലേ കിട്ടത്തുള്ളൂ. അത് നമ്മൾ എല്ലാ ദിവസവും വിളിച്ചിട്ടാണോ അത് ഓർഡർ ചെയ്യുന്നത്, അതോ എല്ലാ ദിവസവും അവൈലബിൾ ആണോ, അതോ പ്രത്യേകം നമ്മൾ വിളിച്ചിട്ടാണ്? വിളിച്ചു പറഞ്ഞാലേ നമുക്ക് കിട്ടാൻ പറ്റും. ഓക്കെ, എത്ര പേരുണ്ടെന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ചിട്ടുള്ള എല്ലാവർക്കും വന്ന് നേരെ പറയാൻ പറ്റും. ബർഗറായിട്ട് വരുന്നത് നമ്മുടെ ഡബിൾ പാറ്റി ഉണ്ട്, ക്യൂനുണ്ട്, കിങ് ക്യൂന് പ്രീമിയം ആയിട്ടാണ് വരുന്നത്. പിന്നെ വെജ് വേണ്ടവർക്ക് പനീറുണ്ട്. ഓക്കെ, അപ്പോൾ പ്രീമിയം വരുമ്പം നല്ലൊരു വലുപ്പമായിരിക്കും, ഒരു ഒരു ഒരാൾക്ക് തന്നെ കഴിക്കാവുന്നതാണ്. നമ്മുടെ ക്യൂൻ തന്നെ ഒരാൾക്ക് തന്നെ കഴിച്ചു തീർന്നാലും ഒരു വെറുതായിട്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള വെറുതായിട്ടുള്ള നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ്. ചിക്കനും ഉണ്ട്, ബീഫുണ്ട്, പനീറുണ്ട്. അത് നമുക്ക് എല്ലാ ദിവസവും എല്ലാ ദിവസവും ഇവിടെ ഇരിക്കുകയാണ്. ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നൈസാണ്, നല്ല ഡിം ലൈറ്റും കാര്യങ്ങളുണ്ട്. നല്ലൊരു ഫാമിലിക്കൊക്കെ വന്ന് ഈവനിങ്ങിലൊക്കെ വന്നിരുന്ന് കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. അതും നമുക്ക് ഈ മെയിൻ റോഡിൽ തന്നെയാണ് നമുക്ക് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് സെപ്പറേറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുമല്ല, നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ ഒരുപാട് ക്രൗഡാണെങ്കിൽ മാത്രം നമുക്ക് ഇങ്ങനത്തെ നമ്മുടെ പരിപാടിയെല്ലാം ഇവിടുത്തെ കഴിഞ്ഞിരിക്കുന്നു. ഓർമ്മ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ വിളിച്ചുകൊണ്ട് പോകുന്നു, അവിടെ വന്നിട്ട് ഓപ്പൺ ചെയ്യുന്നു, കഴിക്കുന്നു, അവരുടെ റിസൾട്ട് എല്ലാം നമ്മൾ പറയുന്നു. ഓക്കെ, ഏകദേശം എല്ലാം പാക്കിംഗ് ആയി കഴിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞായില്ലേട്ടോ. ശരി, അപ്പോൾ ഓക്കെ.
അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, പോകാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ കനാ വണ്ടി എടുത്തു, എൻ്റെ ടാറ്റ ഹായ്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുന്നു. ഷവർമ ഉണ്ട്, പ്ലേറ്റാണ് മേടിച്ചേക്കുന്നത്. നമ്മൾ ഷവർമ കഴിക്കുന്നു പറഞ്ഞ ആളുടെ കൊടുക്കണം എന്നാ കാത്തുകൊണ്ടിരിക്കും. നമ്മൾ വീട്ടിൽ വന്നു, ദേവും നോക്കിയേ. ആ പാക്കിംഗ് ഒക്കെ നല്ല പാക്കിംഗ് അല്ലേ? അത് നമ്മൾ പറഞ്ഞേക്കുന്ന സിംഗിൾ ചീസാണ്, ഇത് ഡബിൾ ചീസ് ഷവർമയാണ് പറഞ്ഞേക്കുന്നത്. ഇത് നമ്മുടെ സിംഗിൾ ചീസ് ഡബിൾ ചീസ് ഷവർമയാണ്. നൈസ് പാക്കിംഗ് കാര്യങ്ങൾ. ഇനി ഇത് നമ്മൾ അങ്ങനെ കഴിച്ചിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട്. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറഞ്ഞു? സൂപ്പർ സൂപ്പർ. ആർക്കൊക്കെയാണ് നമ്മൾ താങ്ക്സ് പറയേണ്ടത്? പിന്നെ ഇന്ന് നമുക്ക് ഷവർമ നല്ല രീതിയിൽ ഉണ്ടാക്കി തന്നെ സ്മോക്കി സ്നാക്സിന് വേണ്ടിയിട്ട്. അമ്മ എങ്ങനെയുണ്ട്? ചിരിക്കണ്ട പറ. ഇപ്പോൾ ഇന്നത്തെ ഒരു ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു. ഇനിയും കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം എങ്ങനെയുണ്ടെന്നും കാര്യങ്ങളൊക്കെ.